ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് മുറുകുകയാണ് പലരും പണം നിക്ഷേപിച്ചത് ബിനീഷ് പറഞ്ഞിട്ടാണെന്ന് പ്രതികളുടെ മൊഴികൾ അതായത് നമ്മുടെ ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിക്ക് കുരുക്കായി നിർണായക വെളിപ്പെടുത്തലുമായി മുഖ്യ പ്രതികളിൽ ഒരാളായ അനൂപ് മുഹമ്മദ് എത്തിയിരിക്കുകയാണ് ബിനീഷ് കോടിയേരി പറഞ്ഞതനുസരിച്ചാണ് മറ്റുള്ളവർ ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചതെന്ന് അനൂപ് എൻഫോഴ്സ്മെൻറ്റിന് മൊഴി നൽകി പരപ്പന അഗ്രഹാര ജയിൽ വെച്ച് നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ നടന്നിരിക്കുന്നത് അൻപത് ലക്ഷത്തിലധികം രൂപ അനൂപ് ഈ വഴി സമാഹരിച്ചെന്നാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ ഇങ്ങനെ പണം നൽകിയവരിൽ നിരവധി മലയാളികളുമുണ്ട് ബിനാമി ഇടപാടുകളും അന്വേഷണ ഏജൻസി സംശയിക്കുന്നുണ്ട് ഇതിൽ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോഴും എന്നാൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ലഭിച്ച പുതിയ വെളിപ്പെടുത്തലുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഈ നിക്ഷേപകരെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് അനൂപ് ബംഗളൂരുവിൽ തന്നെ വിവിധ ഇടങ്ങളിലായി ഹോട്ടലുകൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു ഇത് മറയാക്കി ലഹരിക്കടത്തുന്നതിന് വേണ്ടി സമാഹരിച്ച പണം വകമാറ്റു എന്നും അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ ആരോപണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ ബിനീഷ് എന്ത് മറുപടി നൽകിയെന്നത് വ്യക്തമായിട്ടില്ല ഇപ്പോഴും പണം നൽകിയവരെല്ലാം വരും ദിവസങ്ങൾ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും ഇവരുടെ മൊഴികളിൽ വ്യത്യാസം കണ്ടെത്തിയാൽ ബിനീഷിൻ്റെ തൻ്റെ ഭാഗം വിശദീകരിക്കാനായി വീണ്ടും ബംഗളൂരുവിൽ എൻഫോഴ്സ്മെൻറ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തും അന്വേഷണ സംഘം എന്നാൽ അതിനെ തുടർന്ന് ഒരു അറസ്റ്റിനുള്ള സാധ്യതയും ഊരുത്തിരിയുന്നുണ്ട് ഇപ്പോൾ മയക്കുമരുന്ന് കേസിലെ മറ്റൊരു പ്രതിയായ റിയ ചക്രവർത്തിക്ക് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു റിയ ചക്രവർത്തിക്ക് ജാമ്യം കിട്ടിയതിന് പിന്നാലെ റിയയുടെ ച അഭിഭാഷകൻ അതായത് റിയ ചക്രവർത്തിയുടെ അഭിഭാഷകൻ ഒരു പ്രസ്താവന എത്തിയിരിക്കുകയാണ് ബംഗാളിലെ ഈറ്റപ്പുലി പോരാടുക തന്നെ ചെയ്യും എന്നായിരുന്നു റിയ ചക്രവർത്തിക്ക് ജാമ്യം കിട്ടിയതിന് പിന്നാലെ അഭിഭാഷകൻ നടത്തിയ പത്രപ്രസ്താവന അതായത് സുശാന്ത് സിംഗിൻ്റെ കാമുകിയായിരുന്നു എന്നതിനാൽ വിദ്വേഷ പ്രചാരങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി റിയ ചക്രവർത്തിക്ക് എന്നാൽ ബംഗാളിലെ ഈറ്റപ്പുലി പോരാടും റിയയുടെ അഭിഭാഷകൻ നൽകിയ ഒരു അഭിമുഖത്തിൽ നൽകിയ മറുപടിയായിരുന്നു ഇത് മയക്കുമരുന്ന് കേസിൽ കഴിഞ്ഞ ദിവസമാണ് റിയ ചക്രവർത്തിക്ക് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് റിയ ചക്രവർത്തിയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുകയാണ് ഈ വിഡ്ഢികളോടെല്ലാം റിയ പോരാടുമെന്നാണ് താരത്തിന്റെ അഭിഭാഷകൻ സതീഷ് മെഷൻ്റെ പറഞ്ഞു റിയയുടെ പ്രതിച്ഛായ തകർത്തവർ ഇന്ന് എന്റെ ഓഫീസിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് അടി റിയ ചക്രവർത്തിക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങളെ പരിഹസിച്ചായിരുന്നു അഭിഭാഷകന്റെ ഈ പ്രസ്താവന റിയ ലഹരി മാഫിയിൽ അംഗമാണെന്ന് പറയാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പക്കൽ തെളിവുകളൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടക്ക് കോടതി ജാമ്യം അനുവദിച്ചത് നടിക്കെതിരെ ചുമത്തിയ കടുത്ത വകുപ്പുകൾ നിലനിൽക്കില്ല എന്നാൽ സഹോദരൻ ഷെവിക് ചക്രവർത്തിക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്